ഹായ് ഡിയേഴ്സ്, ആത്മന്മാരുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ കുക്കിംഗ് വ്ളോഗായാലോ. നമ്മൾ തിയേറ്ററുകളിലും മാളുകളിലും ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് കോൺ റെസിപ്പി അല്ലേ. നല്ല ടേസ്റ്റി മസാലയൊക്കെ മിക്സ് ചെയ്ത് നല്ല സ്പൈസി ആയിരിക്കും അത്. നമ്മളിതുപോലെ വീട്ടിലൊക്കെ നമ്മൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടില്ല. അതിൻ്റെ ഒരു സീക്രട്ട് എനിക്ക് ഈ അടുത്ത കാലത്താണ് മനസ്സിലായത്. എങ്ങനെയാണ് നമ്മൾ ബട്ടറും ചാറ്റ് മസാലയും വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുന്നത് എന്നാണ് മനസ്സിലായത്. അപ്പം നമ്മൾ ആദ്യം കുക്കറിൽ ഇത് വിസിലടിച്ചിട്ട് ഒന്നോ രണ്ടോ വിസിലടിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. ഏകദേശം വെന്തിട്ടില്ലെങ്കിൽ ഒരു മൂന്നോ നാലോ വിസിൽ, അതിനപ്പുറം പോകേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇങ്ങനെ അടർത്തിയെടുക്കുക. നമ്മളിപ്പം വേവിച്ച് അടർത്തിയെടുത്തതാണ്, അപ്പം കുക്കറിൽ വേവിച്ച് അടർത്തിയെടുത്തത് നമ്മൾ ജസ്റ്റ് ഒന്ന് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചൂടാക്കണം. ഇങ്ങനെ ചൂടാക്കുന്നതിനാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബട്ടർ എടുത്തിട്ട് ഒരു നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു തോതനുസരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ ബട്ടർ എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ സാധാരണ ബട്ടറും ചാറ്റ് മസാലയും ചേർക്കണം എന്ന് വിചാരിക്കുമ്പം എങ്ങനെ ചേർക്കുമെന്ന് ആർക്കും അറിയുന്നില്ല. അപ്പം അതിൻ്റെ ഒരു സീക്രട്ട് ഞാൻ ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ, അതായത് നന്നായിട്ട് വേവിക്കരുത്, നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ചൂടോടുകൂടി മിക്സ് ചെയ്യുക, എന്നിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക്, നല്ലൊരു കപ്പ് മോഡൽ പാത്രത്തിലേക്ക് നമുക്കത് മാറ്റി വയ്ക്കുക. ഇതാണ് ചാറ്റ് മസാല. അപ്പോൾ നമുക്കറിയാം ചാറ്റ് മസാല വെച്ച് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു അര ടീസ്പൂൺ നമ്മൾ ചാറ്റ് മസാല ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ചാറ്റ് മസാല നന്നായിട്ട് ഈ ചൂടോടുകൂടി മിക്സ് ചെയ്യണം. കാരണം നമ്മൾ പച്ച ആ ഒരു എന്താ പച്ചമണം മാറി കിട്ടണം. അതുപോലെ തന്നെ ഒരു കാശ്മീരി പൗഡറും അല്പം ഒരു അര ടീസ്പൂൺ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുളക് പൊടിയല്ല, കാശ്മീരി പൗഡറാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് സാൾട്ട്, ആവശ്യത്തിനുള്ള ഒരു സാൾട്ടും കൊടുക്കണം. സ്വീറ്റ് കോൺ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ വളരെ ചെറിയൊരു അര സ്പൂണായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു അര കഷ്ണം നമ്മുടെ ലെമണിൻ്റെ ഒരു പാർട്ട് നമ്മൾ അതിൽ പിഴിഞ്ഞ് നന്നായിട്ട് ഒഴിച്ച് ചേർക്കുകയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയും ഒരു കാര്യമേ ഉള്ളൂ ഇതിൽ. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് മിക്സിങ്ങിലാണ് അത് വരുന്നത്. അപ്പോൾ ഇതിൽ ബട്ടർ ചേർത്തു, ചാറ്റ് മസാല, അതുപോലെ തന്നെ കാശ്മീരി പൗഡർ ചേർത്തു, സാൾട്ട് ചേർത്തു, ഇതുപോലെ ലാസ്റ്റ് ലെമൺ നമ്മൾ ചേർക്കുന്നത്. നമ്മൾ അവിടെയൊക്കെ നമ്മൾ തിയേറ്ററിലും ആളിലൊക്കെ അവർ ജസ്റ്റ് സ്റ്റോക്ക് ലെമൺ ജ്യൂസ് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. പക്ഷെ നമ്മൾ കറക്റ്റ് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസി ആയിട്ടാണ്. ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. സാധാരണ നമ്മൾ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒരു മുളക് പൊടിയും ഉപ്പും ലെമണും കൂടെ ആഡ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമുക്കിത് പല റെസിപ്പായിട്ടും ചുട്ടെടുത്തും കഴിക്കാവുന്നതാണ്. അപ്പം ഇപ്പോൾ സ്വീറ്റ് കോൺ ഒരുപാട് കിട്ടാനുണ്ട്. എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എല്ലാവരും ഇതിൻ്റെ കമൻസ് അറിയിക്കുക.